മനുഷ്യന് ഞാൻ പടക്കുന്നു എന്ന് മലക്കുകളോട് പടച്ചോൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, വേണ്ട അല്ലാ, നിന്നെ വാഴ്ത്താനും പുകയ്ത്താനും നിനക്ക് ദിക്ര ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും റബ്ബെ കോടിക്കണക്കായി ഞങ്ങളുണ്ടല്ലോ അല്ലാ, പിന്നെന്തിനാണ് മനുഷ്യന് നീ പടക്കുന്നത്? ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്ന രക്തം ചൊരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യനെ പടക്കണ്ട അല്ലാ എന്ന് മലക്കുകളെതിരെ പറയുമ്പോ അല്ലാഹു അവരെ തിരുത്തിയിട്ട് പറയുകയാണ്, ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളെന്ത് പറഞ്ഞാലും ചൊല്ലിയാലും നിങ്ങളെന്ത് എതിർത്താലും ഞാൻ മനുഷ്യനെ പടക്കുകയാണ്, അവനെന്റെ പ്രതിനിധിയാണ്, ഞാൻ അവനെ പടക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ മലക്കുകളോട് കൃത്യമായി പറഞ്ഞപ്പോ മലക്കുകൾക്ക് വിഷമമായി, അവർക്ക് സങ്കടമായി, അവര് വിഷമിച്ചു, അവര് സങ്കടപ്പെട്ടു. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞങ്ങളെ മറുപടി, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, പടച്ചോൻ്റെ ഒരു അതൃപ്തി കിട്ടിയല്ലോ പടച്ചോനെ, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, ഷേ എന്താ ചെയ്യാ. അപ്പം അല്ലാഹ് പറഞ്ഞു, എന്താ പറഞ്ഞു തരോ, അല്ലാഹുവിൻ്റെ അർശിനെ ചുറ്റാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി അവർ അല്ലാഹുവിൻ്റെ അതൃപ്തി അങ്ങ് നീങ്ങാൻ, അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ, ഈ അതൃപ്തി പരിഹരിക്കാൻ വിശുദ്ധമായ അർശിനെ ചുറ്റുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, വാനലോകത്ത് നിങ്ങൾക്കുള്ള തെറ്റുകൾക്ക് പരിഹാരം കാണാൻ എൻ്റെ അതൃപ്തി പരിഹരിക്കാൻ എന്നെ ചുറ്റാൻ അർശുണ്ടെങ്കിൽ ഭൂമിയിൽ ഇതിന് സമാനമായ ഞാൻ മനുഷ്യനെ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, ആ മനുഷ്യന് വല്ല തെറ്റും വന്നാൽ പരിഹരിക്കാനും മോചനം തേടാനും അവനും വേണം ചുറ്റാൻ ഭൂമിയിൽ ഒരു ഭവനം, അതുകൊണ്ട് ഭൂമിയിൽ പണിയണം. നിങ്ങളിപ്പോൾ ദോഷം പരിഹരിക്കാൻ എൻ്റെ അതിർത്തി പരിഹരിച്ച് കിട്ടേണ്ട അർശിനെ ചുറ്റിയിലേ, ഇനി ഭൂമിയിൽ മനുഷ്യന്മാർ വല്ല പാപം ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ അവർക്കും വേണം ഭൂമിയിലൊരു ഭവനം. അങ്ങനെയാണ് വിശുദ്ധമായ കഅബ പണി തീർക്കപ്പെടുന്നത്. ആദ്യമായ കഅബ പണിയുന്നത് ആദം നബി അലൈഹിസ്സലാം അല്ല, പിന്നെ ആരാ? അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അങ്ങനെയാണ് കഅബ പണിയുന്നത്. ആദം നബി പിന്നെ ഇതിൻ്റെ പുനരുദ്ധാരണ പണിയാണ് ആദം നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ ചെയ്തത്. അതൊക്കെ നീട്ടി പറയാണ്ട് ഞാൻ ചുരുക്കുകയാണ്, അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മലക്കുകളോട് സദൃശരാവാനാണ് ഹജ്ജിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഹജ്ജിൻ്റെ ഘടന എത്ര പരിശുദ്ധമാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളോട് ഓരം ചേർന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ കഅബാലയത്തെ. ഈ വിശുദ്ധമായ കഅബാലയത്തെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധമായ കഅബയെ പറ്റി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് എത്ര സുന്ദരം, നമ്മളൊന്നും ചിന്തിക്കണില്ല, നമ്മളൊന്നും ആലോചിക്കണില്ല. നമ്മൾ ആ കറുത്ത സ്തൂപം എന്താ ഇപ്പോൾ ഇത്ര വലിയ അത്ഭുതമുള്ളത്, അതിലും വലിയ ഭംഗിയുള്ള കൊട്ടാരങ്ങളൊക്കെ ഈ നമ്മുടെ രാജ്യത്ത് ഇവിടെ എറണാകുളത്തും കൊച്ചിയിലെ തന്നെ ഉണ്ടല്ലോ, എന്താ പിന്നെ കഅബനെ പറ്റി ഇത്ര വലിയ മഹത്വം പറയാൻ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, വിശുദ്ധമായ കഅബയെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു എന്താ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നവല ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽആലമീൻ, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം വിശുദ്ധമായ കഅബാലയമാണ്. മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ടത്. എന്താ പരിശുദ്ധ കഅബ ബറക്കത്താക്കപ്പെട്ടതാകുന്നത്? വളരെ ചിന്തിക്കണം. ഖുർആൻ പറയാ, ഫീഹി ആയാത്തും ബയ്യിനാത്ത്, വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ പുസ്താദി അവിടെയുള്ള ദൃഷ്ടാന്തങ്ങൾ? അള്ള ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് മാത്രമേ പറയണുള്ളൂ, മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം മഖാമുണ്ട്. എന്താ അവിടത്തേക്ക് ദൃഷ്ടാന്തം? അതൊന്നും നമ്മൾ ചിന്തിക്കണില്ല, നമ്മൾ കർമ്മങ്ങൾ മാത്രം ആലോചിച്ചു. എന്തൊക്കെയാണ് അവിടെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഖുർആൻ പറയുക. എന്നിട്ട് അവസാനം ഉള്ള പറഞ്ഞ എന്താ അറിയോ, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വന്ന് ഹജ്ജ് ചെയ്തോളൂ, ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ചുക്കും വരാൻ പോണില്ല. അല്ല പറയാം, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വാ ഇലൈഹി സബീല, വഴിയാൽ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഹജ്ജ് നിർബന്ധമാണ്. പിന്നെ പടച്ചോൻ പറയാ, വമാ കഫർ, ഇനി ആരും വരണില്ല ഹജ്ജിനെ വരാതെ നിഷേധിച്ച് പോവുകയാണെങ്കിൽ എനിക്കൊരു ചുക്കും വരാൻ പോണില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഹജ്ജ്, അല്ലെങ്കിലേ ഫഇന്നല്ലാഹ വനിയുൻ അനിൽ ആലമീൻ, എനിക്കൊരു കുറവും വരാൻ പോണില്ല, ഞാൻ 100% മുഖനിയാണ്, നിരാശ്രയനാണ്, അതിന് നിങ്ങളുടെ ഹജ്ജിൻ്റെ ഒരാവശ്യം എനിക്കില്ല. പരിശുദ്ധ കഅബനെ പറ്റി ബർക്കത്താക്കപ്പെട്ടതാണ് വലിയ സന്മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാ, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കി, നിങ്ങൾ ചെയ്യണില്ല, എനിക്കൊരു ഛേദമില്ല, എനിക്കൊരു നഷ്ടമില്ല. അല്ലാഹു പറയാ, ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ, ഈ ഒരു ഭാഗം മാത്രം ശരിക്ക് ചിന്തിച്ചാൽ മതി.
നമ്മൾ എത്ര ആളുകൾ, ഞാൻ ആ വശത്തേക്ക് വരുന്നുണ്ട്, ഹജ്ജാർക്ക് നിർബന്ധമാകാന്നുള്ളത് ചുരുങ്ങിയ വിഷയത്തിൽ ഞാനൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വലിയ ഗൗരവം നിറഞ്ഞൊരു വിഷയം തന്നെയാണിത്. അല്ല പറയാ, നിങ്ങൾ ഹജ്ജ് ചെയ്തില്ലാന്ന് വെച്ചിട്ട് എനിക്കൊന്നും വരാനില്ല എന്ന്. ഇത് പറയുന്നതിന് മുമ്പ് പടച്ച തമ്പുരാൻ പറയാം, ഫി ഹയാത്തും ബൈനാത് മക്കാം ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി, നമ്മൾ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ആകുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അജിബി ഹോ ജോ ഇബ്രാഹിം കായിമാൻ പൈദാ ആഗ കര സകതീഗ അന്താസ ഗുലിസ്ഥാൻ പൈദാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒന്നുമില്ല, കഷ്ടപ്പെട്ട് കഅബയുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത് ഒരു ചെറിയ തുണി മാത്രം എടുക്കാണ്ട്, ഭയങ്കരം പൊട്ടുന്ന ചൂട്, പൊള്ളുന്ന വെയിൽ, അത്യുഷ്ണം, ചുട്ടുപൊള്ളുന്ന വെയിൽ, ഒരു ചെറിയ ഒരു ഷാലെടുത്തിട്ട് ഒരു വലിയ തുണിയെടുത്ത് ഇങ്ങനെ തോളുകൂടെ ഇങ്ങനെ ഇട്ട് ഒരു തുണി ഇങ്ങനെ എടുക്കും ചെയ്ത്, രണ്ട് മാത്രമേ ഉള്ളൂ. ആ ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറഞ്ഞു, പൊന്നാർ ഇബ്രാഹീമേ, എനിക്ക് വേണ്ടി വിശുദ്ധമായ ഭവനം പണിയുമ്പോൾ ഒരു തുണി എടുത്ത് ഒരു തുണി ഇങ്ങനെ തോളുകൂടെ ഇട്ട്, വേറൊന്നുമില്ല, പച്ചപ്പാവമായി ഒന്നുമില്ലാതെ ദരിദ്ര കോലത്തിൽ ഇങ്ങനെ ക്യാബ് പണിയപ്പോൾ അള്ള പറഞ്ഞു, ഇനി ലോകാവസാനം വരെ ഇവിടെ ചുറ്റണവരൊക്കെ അത് മതി, ആ രണ്ട് തുണി മതി. നോക്കൂ, നിങ്ങൾ ഹജ്ജിന് പോകുന്ന ഏത് വലിയ കോടീശ്വരനാണെങ്കിലും ഒരു തുണി എടുക്കാനുണ്ടാകും, ഒന്നിങ്ങനെ തോളുകൂടെ ഇടാനുണ്ടാവും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധ ക്യാബ് പണിതപ്പോൾ ഈ രണ്ട് വസ്ത്രമേ ഉള്ളൂ. വല്ലാത്ത ആഗ്രഹം, എൻ്റെ റബ്ബിന് വേണ്ടിയാണല്ലോ ക്യാബ് പണിയുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും ആ ക്യാബിനെ പോയിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ ചുറ്റും. നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിയാണ്. എന്തറിയോ, ഒരു വീട് പണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ വീടിൻ്റെ തറമ പോയിട്ട് ഇങ്ങനെ ആസ്വദിക്കും. നമ്മൾ തന്നെയാണ് വീട് നിന്നാലും, ഓ തറപ്പണിയൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങനെ ചുറ്റിക്കാണും. പിന്നെ ലിൻഡലായിട്ട് എത്തിയാൽ നമ്മൾ ഒന്ന് പോയി നോക്കും നമ്മളെ വീട് തന്നെ. അതുപോലെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലെ അക്കൗണ്ട് പാസ്ബുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ മറച്ചു വെക്കും, എത്രയിപ്പോൾ ബാലൻസ് ഉണ്ട്, ആരും ഇന്ന് കൊണ്ടുപോകില്ല. എന്നാലും അതുവരെയുള്ള ബാലൻസ് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. ഇബ്രാഹിം നബി ഇസ്ലാം പരിശുദ്ധ ക്യാബ് പണിത് ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുറ്റി വെക്കും, ഇതൊക്കെ ഞാൻ പണിതാണല്ലോ, എൻ്റെ റബ്ബിന് വേണ്ടി പണിതാണല്ലോ, പടച്ചോന് വേണ്ടി പണിതാണല്ലോ, അങ്ങനെ ചുറ്റും. അല്ല പറഞ്ഞു, ഇബ്രാഹിമേ ലോകാവസാനം വരെ അല്ലോ ഈ ചുറ്റണ പോലെ ചുറ്റിക്കോട്ടെ. അതാ തവാഫ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അങ്ങനെ ചുറ്റട്ടെ. ആ ചുറ്റാണ് ലോകം മുഴുവനായിട്ട് ഹജ്ജ് പരിശുദ്ധമായ ഓർമ്മയാണ്. ഓർമ്മകൾ ഈ സ്മൃതി പദത്തിലൂടെയുള്ള യാത്രയാണ് ഹജ്ജ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണില്ല, ഹജ്ജ് മുഴുവൻ ഓർമ്മകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക, ലോകത്ത് 123,999 പ്രവാചകന്മാർ വന്നു, നമ്മൾ 124,000 എന്ന് പറയും. ഓക്കെ, ഇതിൽ 6 പ്രവാചകന്മാർ മാത്രം ഇബ്രാഹിം നബിയിലൂടെ അല്ലാതെ വന്നത്. ആദ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ശീത് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ഈ 6 പ്രവാചകന്മാർ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പുള്ളത്. ബാക്കി 123,994 പ്രവാചകന്മാരും വന്നത് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പരമ്പരയെ കൂടെ, അതും ഇസ്ഹാഖ് നബി ഇസ്ലാമിൻ്റെ പരമ്പരയെ കൂടെ. ഇസ്ഹാഖ് നബിൻ്റെ മകനാണ് യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസ്രായേൽ, അതാണ് ബനു ഇസ്രായേൽ. ഇബ്രാഹിം നബിൻ്റെ മറ്റേ മകനായ ഇസ്മായിൽ നബിയിലൂടെ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ, അതാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. അത് മാത്രം. ബനു ഇസ്രായേൽ ഒരുപാട് അമ്പിയാക്കന്മാർ വന്നു, ഇസ്ഹാഖ് നബിയുടെ പരമ്പര ഒരുപാട് വന്നു, ഇസ്മായിൽ നബിയിലൂടെ ആകെ ആര് മാത്രമേ വന്നുള്ളൂ, അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി. നിസ്കാരത്തിൽ ഏതെങ്കിലും നബിമാർ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ? നിസ്കാരത്തിൽ തക്ബീർ കെട്ടി സലാം വീട്ടുന്നത് വരെ നമ്മൾ ഈസ നബിയെ പറയുന്നില്ല, മൂസ നബിയെ പറയുന്നില്ല, ആദ നബി അലൈഹി സ്ലാമിനെ പറയുന്നില്ല. നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ പിന്നെ നമ്മൾ സ്മരിക്കുന്നത് ഒരേ ഒരു നബിയെയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം. അതാണ് ഹജ്ജ്. ഈ ഇബ്രാഹിം നബിയിലൂടെ വാക്യം മുഴുവനും വന്നത് അതിന് മുമ്പ് ഓൺലി 6 നബിമാർ മാത്രമേ അപ്പുറത്ത് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ അത്തഹിയാത്തിൽ ചെല്ലുള്ളത് എന്ത്, അള്ളാഹുവേ നീ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണം, മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിനും ഗുണം ചെയ്യണം, ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്ത പോലെ ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തിന് ഗുണം ചെയ്ത പോലെ. അപ്പം നമുക്ക് ഗ്രേഡ് കുറവാണോ? നമ്മൾ അത്തഹിയാത്തിൽ ശേഷം സലാത്തിലാണ് മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്യണം. ആർക്ക് ഗുണം ചെയ്ത പോലെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിനും ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിനും ഗുണം ചെയ്യണേ. അപ്പോൾ നമ്മളെ മുഹമ്മദ് നബിയുടെ കുടുംബം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തേക്കാൾ ബാക്കിലാണെന്നല്ലേ വരുന്നത്? അവിടെ ചിന്തിക്കണം. മഹാന്മാർ പറയുന്നുണ്ടെന്നറിയോ, ഒരു വിഷയത്തിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാക്കിൽ, ഏതറിയോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് എല്ലാ അമ്പിയാക്കന്മാരും വന്നത്. ബാക്കി 6 പ്രവാചകൻ മാത്രമേ ഇബ്രാഹിം നബിൻ്റെ മുമ്പുള്ളൂ, ബാക്കി ഒക്കെ വന്നത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിലൂടെ.
അപ്പോൾ പടച്ചോൻ അതേപോലെ ഗുണം മുഹമ്മദ് നബിക്ക് നൽകണമെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പരമ്പരയെക്കൂടി ഒരുപാട് അമ്പിയാക്കന്മാർ വന്ന പോലെ മുത്തു മുസ്തഫായി നബിതങ്ങളെ പരമ്പരയെക്കൂടി ഒരുപാട് അമ്പിയാക്കൾ വരണേ. അതിന് ഉസ്താദ് ഇനി നബിമാരുണ്ടാവും. അയിനാണ് ഉലമാ ഉമ്മത്തി കമ്പിയായി ബനി ഇസ്രായീൽ ഖാല റസൂലുള്ളാഹി എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഉലമാക്കൽ ബനു ഇസ്രായീലിലെ നബിമാരെ പോലെയാണ് എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോൾ അത്തഹിയാത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹ് പടച്ചോനെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് മുഹമ്മദ് നബിക്കും നീ ഗുണം ചെയ്യണം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ അവരിൽ ഒരുപാട് അമ്പിയാക്കന്മാർ വന്ന പോലെ ഈ കുടുംബത്തിൽ അല്ലാഹ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒരുപാട് അമ്പിയാക്കളെ തരണം, ഒരുപാട് ആലിമീങ്ങളെ തരണേ അല്ലാഹ്. അതാണ് ഇതൊരു വ്യാഖ്യാനം. അപ്പോൾ ഏറ്റവും സ്മരിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. സഫാ മർവക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഹാജറ ബീവി ഒക്കെ നമ്മളമ്മയും ബാപ്പി ആദം നബിയും അതുപോലെ ഹവ്വാ ബീവി രണ്ടാളും കണ്ടുമുട്ടിയത് മിനയാണ്. അവിടെ നിന്നാ കണ്ടുമുട്ടി. അപ്പോൾ ആ ഉമ്മാനും ബാപ്പാനും സംഘമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് ആദ്യം വരെ അറഫയെ പോയി സംഗമിക്കുന്നത്. ആ അത് കഴിഞ്ഞ് രണ്ടാളും ഒന്ന് കെട്ടിപ്പിടിച്ച് കടന്നിറങ്ങാൻ പോയി മുസ്ദലിഫയ്ക്ക്. ലക്ഷക്കണക്കായ ഹാജിമാർ അറഫേന്ന് പോകുന്നത് മുസ്ദലിഫയെ രാപ്പാർക്കാനാണ്. അതും ഒരു ഓർമ്മയാണ്. അത് കഴിഞ്ഞ് അവർ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്ന മിനയെന്നാണ്. അറബിയിൽ മിന മുന അമാനി എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹം, കൊതി, താല്പര്യം എന്നൊക്കെ. അതാ മിനൻ്റെ അർത്ഥം. ആഗ്രഹം സഫലീകരിക്കപ്പെട്ടത് മീനെ അവിടെ പോയി രാപ്പാർക്കണു. ഒക്കെ സ്മരണകളാണ്, ഒക്കെ അവരുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് അവരുടെ ഓർമ്മകളെ കൊണ്ടും അവരുടെ ത്യാഗോജ്വലമായ ത്യാഗം എന്നൊക്കെ നമ്മൾ പറയാ, നമ്മളിങ്ങനെ പറയും ഇബ്രാഹിം നബിയുടെ ത്യാഗം എന്നൊക്കെ പറയുമ്പോൾ ഓരൊക്കെ എടങ്ങേറായിട്ടാണ് ഇപ്പോൾ ഇസ്മായിൽ നബിനെയും അതുപോലെ ഹാജറാബീബിനൊക്കെ മക്കത്ത് കൊണ്ടുപോയി വെച്ചതെന്ന് നമ്മളെ പ്രസംഗം കേട്ടാൽ തോന്നും അവർക്കും ഒരു ത്യാഗമില്ല. ത്യാഗം നമ്മക്കല്ല, അവർക്കത് ഇഷ്ഖാണ്, അത് പ്രേമമാണ്, അത് പ്രണയമാണ്, അത് സല്ലാപമാണ്, അത് ലയനമാണ്, അത് സ്നേഹമാണ്, അത് അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ ഭ്രമമാണ്. അവർക്കതൊരു ത്യാഗമല്ല. പിന്നെ നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഭാഷ പറയേണ്ടത് നിലയ്ക്ക് നമുക്ക് ത്യാഗം എന്നൊക്കെ പറയാം, നമുക്ക് ത്യാഗം എന്നൊക്കെ പറയാം. അത് അവർ ഇഷ്കൊണ്ട് ചെയ്തതാ അല്ലെന്ത്, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അവരൊക്കെ മാനസികമായ ആനന്ദമാണ്. നമ്മളിപ്പോൾ ഇബ്രാഹിം നബിനെ കുട്ടിനെ കൊല്ലണമെന്ന് അറുക്കണമെന്ന് സ്വപ്നം കണ്ടപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം തേടി പോയില്ലല്ലോ. എങ്ങനെ ഇപ്പോൾ കുട്ടിനെ അറുക്കാൻ പറയുക? അത് ഇസ്ലാമിന് തെറ്റല്ലേ? ശരീഅത്തിനെതിരല്ലേ? ഒരു കുട്ടിനെ അറുക്കാനൊക്കെ പടച്ചോൻ പറയും, അതങ്ങനെ ഒന്നും ആവില്ല. അങ്ങനല്ല ചിന്തിച്ചത്, അങ്ങനെ ചിന്തിച്ചത് അങ്ങനെ ചിന്തിക്കണില്ല. അതുപോലെ വ്യാഖ്യാനം തേടി പോകണില്ല. അവരുടെ പരിപൂർണമായ സമർപ്പണം വാസ്തവത്തിൽ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആകലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആകലാണ് ഹജ്ജ്. വിശുദ്ധമായ ഇനിയോ നമ്മൾ വിശുദ്ധ കാബനെ പറ്റി, കാബയുള്ള മക്കനെ പറ്റി ഖുർആൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖസിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്. ലാ ഉഖസിമു ബിഹാദൽ ബലദ്. ലാ എന്താ ഒരു വ്യാഖ്യാനം? ലാ കാഫിരീങ്ങൾ നിങ്ങൾ വിചാരിക്കണ പോലെ എന്നല്ല സംഗതി, നിങ്ങൾ മനസ്സിലാക്കണ പോലല്ല. ഇത് ഏതാ നാട് അറിയോ? ഉഖസിമു ബിഹാദൽ ബലദ്, ഈ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്താ മക്കക്ക് പുണ്യം കിട്ടാൻ കാരണം? വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്, റസൂലെ നിങ്ങൾ ഇവിടെ മക്കത്തല്ലല്ലേ. റസൂല് മക്കത്തുള്ളതുകൊണ്ടാണ് മക്കക്ക് പുണ്യം, അല്ലാതെ മക്കക്ക് പുണ്യം ഉള്ളതുകൊണ്ട് മക്കത്ത് റസൂല് വന്നു എന്നുള്ളതല്ല. ഇതൊരു വ്യാഖ്യാനാണ്. ലാ ഏ സംഗതി നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഉഖസിമു ബിഹാദൽ ബലദ്, ഈ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഈ മക്ക ഏതാ നാട്? വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ നിങ്ങൾ ഇവിടെ മക്കത്ത് വന്നിട്ടുണ്ടല്ലോ. നാസുലും ബി മക്കത്ത, ഇത് ഇമാം ബൈലാവി ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തഫ്സീറാണ്. ഇങ്ങനെ മക്കയുടെ മഹത്വം പരിശുദ്ധ ഖുർആൻ തന്നെ പറയണത്. പരിശുദ്ധ മക്കയെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? യുജുബ അവലം യുമക്കി അവലം യുമക്കിൽ ലഹും ഹറമൻ ആമിന യുജുബ ഇലൈ സമറാതു കുല്ലി ശൈ. എന്തും കിട്ടും ഇവിടെ, എല്ലാ ഭക്ഷണവും കിട്ടും. അവിടെ നമ്മുടെ കേരളത്തിനെ പോലെ പ്രകൃതി രമണീയമായ മണ്ണല്ലല്ലോ. പൂക്കളും പൂവാടുകളുമില്ല, വർണ്ണാഭമായ പൂന്തോപ്പുകളില്ല, പുഴകളില്ല, ആറുകളില്ല, കുളങ്ങളില്ല, പ്രകൃതിയുടെ പച്ചപ്പില്ല, സസ്യലതാദികളില്ല, മൊട്ടക്കുന്നുകളും കരിങ്കല്ലുകളും കരിമ്പാറകളും പിന്നെന്താ. എന്നിട്ട് പടച്ചോ പറയാൻ എല്ലാ ഫ്രൂട്ട്സും അവിടെ കിട്ടും. ഏത് ഫ്രൂട്ട്സും കിട്ടും? മക്കത്ത് കിട്ടാത്ത ഫ്രൂട്ട്സ് ഉണ്ടോ? മക്കത്ത് കിട്ടാത്ത പഴങ്ങളുണ്ടോ? മക്കത്ത് കിട്ടാത്ത ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട്? എന്തും 24 മണിക്കൂറും മക്കത്ത് കിട്ടും. ലോകത്തെ ഏറ്റവും ഒരു അത്ഭുതം തന്നെയാണ്. അല്ലാഹു അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വലാ കിന്നക്കറഹും ലായാലമൂൻ.
ആളുകൾ ചിന്തിക്കണില്ല, മക്കത്ത് ഒരു കാഫിറെ കടക്കാൻ പറ്റൂല, ഒരു അമുസ്ലിമായ വ്യക്തി മക്കത്ത് കടക്കാൻ പറ്റൂല. അഥവാ മക്കത്ത് ഒരു കാഫിറ് മരിച്ച് മറവ് ചെയ്യപ്പെട്ടാൽ ആ കാഫിറിനെ മാന്തി അവൻ്റെ കബറ് മാന്തിയിട്ട് അവിശ്വാസിയെ പുറത്തു കൊണ്ടുപോകണം. മാത്രം നോക്കണം, നമ്മളെ പള്ളികളിലൊക്കെ സുബഹിന്റെ ശേഷം സൂര്യനുദിക്കുന്നത് വരെ നിസ്കാരം ഹറാമാണ്, നഫ്ല് മുത്തലക്ക് ഹറാമാണ്, കാരണം പിന്തി നിസ്കാരം ഹറാമാണ്, അസറിന് ശേഷം ഹറാമാ. പരിശുദ്ധ മക്കത്ത പള്ളിയിൽ ഹറാമായ സമയമില്ല. സുബഹിന് ശേഷം അസറിന് ശേഷം നിസ്കാരം ഒരു ഹറാമുമല്ല, ഒരു കറാഹത്തുമല്ല, മക്കൻ്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞില്ല മക്കയുടെ പ്രതിഫലം. ഹജ്ജിന് പോകുന്ന അതിഥികളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, മക്കത്ത പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ മക്കത്തെ മറ്റു പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കണേക്കാൾ പുണ്യമാണ്. ഇമാം സർവാനു ുന്നുണ്ട് ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരൊക്കെ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടിയിൽ ഒരുപാട് പള്ളികളുണ്ടാകും, ഹറമിൽ തന്നെ ധാരാളം പള്ളികളുണ്ട്. അവരെന്ത് ചെയ്യും? ഹറമിൽ നിസ്കാരത്തിന് പള്ളിയെ പോകൂല. എന്നിട്ട് പറയും, എന്ത് ഇവിടെ പള്ളി ഉണ്ടല്ലോ, ഹറമിൻ്റെ അടുത്ത് മക്കത്ത് ഒരുപാട് പള്ളിയുണ്ട്, ഹറമിൻ്റെ അടുത്ത് മക്കത്ത് ഏത് പള്ളിയിൽ നിങ്ങൾ 16 ആളെ കൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൽ പോയി ഒറ്റക്ക് നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഒറ്റക്ക് നിസ്കരിക്കണേന പുണ്യം. ഇത് ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കണം. പല ഹാജിമാരും ഉംറക്ക് പോകുന്നവരൊക്കെ ചെയ്യുന്ന പണി എന്താറിയോ? അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെ വേറെ പള്ളികളുണ്ടാവും, നിസ്കാര പള്ളി പള്ളികളുണ്ടാവും, ജുമായുണ്ടാവും. ചിലപ്പോൾ അവരവിടുന്ന് ജമാഅത്ത് നിസ്കരിക്കും. അവിടുത്തെ ജമാഅത്തായി നിസ്കരിക്കണേക്കാളും പുണ്യം മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണേനാ. ഇങ്ങനെ ഏത് പള്ളിയാ ലോകത്തുള്ളത്? ഏത് പള്ളിയാണത്? പരിശുദ്ധ മക്കത്ത് വേട്ടയാടാൻ പറ്റൂല, ഹറാമ്. അവിടെ ഒരു ചെടി മുറിക്കാൻ പറ്റൂല, മരം മുറിക്കാൻ പറ്റൂല, ഹറാമ്. പരിശുദ്ധ മക്കൾക്ക് മാത്രം ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്, മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ടത്. ഇനി ഒരു കാര്യം പറയാം, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ അധികപ്പെട്ടാണോ, ഇത് ഒരു ഖുറാഫാത്ത് സംസാരിക്കും. ചരിത്രം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവർ പല നവോത്ഥാനവാദികളും പറയും, ഓ മക്കനെ ഇപ്പം ജാറാക്കാൻ തുടങ്ങിയത് സുന്നിയാള്. എന്നാൽ ഞാൻ ചെറിയൊരു വിശദീകരണം ഞാനൊന്ന് പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പ്രഗത്ഭന പണ്ഡിതനാണ് ഇമാം ഹസനുൽ ബസ്വരി. പ്രഗത്ഭനാണ്, മഹാനാണ് ഇമാം ഹസനുൽ ബസ്വരി. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, ഫളായിലു മക്ക. ഫളായിലു മക്ക എന്ന ഗ്രന്ഥം എന്തിനാണ് എഴുതിയത് എന്നോ, മക്കയിൽ സൗകര്യം പോരെ എന്ന് പറഞ്ഞ്, മക്കയിൽ ഭൗതിക സൗകര്യം കുറവാണെന്ന് പറഞ്ഞ് മക്ക വിട്ടു പോകാനും മക്ക ഒഴിവാക്കാനും അബ്ദുറഹീം എന്ന സുഹൃത്ത് കരുതുമ്പോൾ അബ്ദുറഹീമിന് വിശദമായി കത്തെഴുതുകയാണ്, പോകണ്ട അബ്ദുറഹീമേ, മക്കയുടെ പുണ്യം നിനക്കറിയുമോ, മക്കയുടെ മഹത്വം നിനക്കറിയുമോ എന്ന് പറഞ്ഞ് മക്കയുടെ മഹത്വങ്ങളും പുണ്യങ്ങളും ധാരാളം 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 നിവർത്തി വെച്ചിട്ട് എഴുതിയ രേഖപ്പെടുത്തിയ കിതാബാണ് ഫളായിലു മക്ക. അതിൽ ഇമാം ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ മക്കയിൽ പരിശുദ്ധമായ ഖബറിനെ കുറിച്ചും പരിശുദ്ധമായ കഅബനെ കുറിച്ചും മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ടത് എന്ന് പറഞ്ഞത്, വഇന്ന ഹൗലൽ കഅബത്തി, പരിശുദ്ധ കഅബക്ക് ചുറ്റും എത്ര നബിമാരെ ഖബറുണ്ടെന്നറിയണോ? ഖബറ സലാസിമിയത്ത് നബിയിൻ, 300 അമ്പിയാക്കന്മാരെ ഖബറുകൾ വിശുദ്ധമായ കഅബന്റെ പരിസരത്തുണ്ട് എന്ന് ഫളായിലു മക്ക എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഹസനുൽ ബസ്രി. എന്നിട്ട് ഹസൻ ബസ്രി എഴുതുകയാണ്, മാ ബൈന റുക്നുൽ അസ്വദി, ബഹുമാനപ്പെട്ട ഹജ്ജുൽ അസ്വദിൻ്റെയും റുക്നുൽ യമാനിയുടെയും ഇടയുള്ള സ്ഥലങ്ങളിൽ 70 നബിമാരുണ്ട്. പട്ടിണി കാരണം മരണപ്പെട്ടുപോയ 70 നബിമാർ ഹജ്ജുൽ അസ്വദിൻ്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ മറവിട്ട് കിടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി. വിഷമം പ്രയാസവനും ഒറ്റ തീർത്ഥയാത്ര പരിശുദ്ധ കഅബയ്ക്ക്, അവിടുന്ന് മരിച്ചു. ഈ ചെറിയ സ്ഥലത്ത് 70 നബിമാരെ ഖബറുണ്ട് ആർ? ഇമാം ഹസൻ ബസ്രി പറയാ. ചിന്തിച്ചു നോക്കൂ. ഇനി ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജറ 168 ജനിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സയ്യിദ്, വലിയ ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം മക്കത്തും മദീനത്തും നമ്മുടെ നാട്ടിലൊക്കെ ലൈബ്രറിയിലുണ്ടാവും, ബുക്ക് സ്റ്റാളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ് തബാക്കാത്ത് ഇബ്നു സയ്യിദ്. അതിൽ കാണാം, വിശുദ്ധ കഅബൻ്റെ പരിസരത്താണ് ബഹുമാനപ്പെട്ട ഇസ്മായീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഉമ്മു ഹാജർ റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളത്, കഅബയുടെ പരിസരത്താണ്. ഏതെങ്കിലും സമസ്തൻ്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചതല്ല, ലോകത്തെ ഏറ്റവും പ്രഗത്ഭന ചരിത്രകാരൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു തബക്കാത്ത് ഇബ്നു സയ്യിദിൽ ഈ രേഖപ്പെടുത്തപ്പെട്ടതാ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇവരുടെ ഓർമ്മകളെ കൊണ്ട് നിബിഡവും പ്രബുദ്ധവും പ്രൗഢവുമാണ് മക്ക. കേവലം നമ്മൾ സംഗതി മനസ്സിലാക്കണം,
ഹിജ്റ 218 വഫാത്ത ഇബ്നു ഹിഷാം ലോകത്തറിയപ്പെട്ട താരീഖാണ്, ബഹുമാനപ്പെട്ട താരീഖ് ഇബ്നു ഹിഷാം. ആ താരീഖ് ഇബ്നു ഹിഷാം പറയുന്നുണ്ട്, ഹിജ്റ ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ ഖബർ, ഹാജറാബിൻ്റെ ഖബർ കഅബൻ്റെ പരിസരത്താണ്. താരീഖ് ഇബ്നു ഹിഷാമിലുണ്ട്. ഹിജ്റ 463 വഫാത്തായ ഖതീബ് അൽ ബഗ്ദാദിയുടെ ലോക പ്രസിദ്ധ ഗ്രന്ഥമാണ് താരീഖുൽ അംബിയ, എല്ലാ അമ്പിയാക്കന്മാരെ ചരിത്രം പറയുന്ന കിതാബ്. ആ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ കഅബക്ക് പരിസരത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറാബിയുടെയും ഖബറുണ്ട്. പോകട്ടെ, നമ്മളെ എല്ലായിടത്തും ഉള്ള ഗ്രന്ഥമാണ് സീറു ആലാം ഇന്നുബല. കുട്ടികൾക്കൊക്കെ അറിയാം, ഇവിടെ മതവിദ്യാർത്ഥികളുണ്ടല്ലോ, ഇമാം ദഹബിയുടെ സീറു ആലാം ഇന്നുബല. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, കഅബന്റെ പരിസരത്താണ് ഹാജറാബിബിന് ഇസ്മായിൽ നബിന് ഖബറുള്ളത്. പോകട്ടെ, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH അവരുടെ വിജ്ഞാനകോശം അതിൽ പറഞ്ഞിട്ടുണ്ട്, അറബിക് ഹിസ്റ്റോറിയൻസ് അറബി ചരിത്രകാരന്മാർ പറയുന്നത് ഇസ്മായിൽ നബിന് ഹാജറാബിബിന് ഖബർ കഅബന്റെ പരിസരത്താണ്. എന്താ വേണ്ടത്? അവരുടെയൊക്കെ ഓർമ്മകളെ കൊണ്ട് പ്രൗഢമായ ധന്യമായ അനുഗ്രഹീതമായ കർമ്മങ്ങളാ പരിശുദ്ധമായ ഹജ്ജിന് മക്കയുടെ പരിസരത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. അത്ഭുത പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ ഓർമ്മകളും സ്മരണകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്ത് ഹജ്ജ്! അവരുടെ ത്യാഗ ചിന്തയിൽ അത് നമ്മുടെ മനസ്സിന് പൂർണ്ണമായി പിടിച്ചു കൊടുക്കണം. അങ്ങനെയാണ്, അങ്ങനെയുള്ള ഹജ്ജ് അത് സ്വീകരിക്കപ്പെട്ട ഹജ്ജാണ്, അത് പരിപൂർണമായ ഹജ്ജാണ്. പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, ഈ വിശുദ്ധമായ ഹജ്ജിനെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, യുക്തിയുടെ ഭാണ്ഡം, യുക്തിയുടെ കെട്ട് അറ്റുപോണ സംഗതിയാണ് പരിശുദ്ധ ഹജ്ജ് എന്ന്. ഇത് മുഴുവൻ ഇവരെ ഓർക്കുക, ഇവരെ സ്മരിക്കുക. ഇതൊക്കെ വെറുതെ ഞാൻ ഏതെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല, എവിടെന്നെങ്കിലും നോക്കി വിളിച്ചു പറഞ്ഞതല്ല. മാത്രമല്ല, എല്ലാ ഹജ്ജ് ക്ലാസ്സിലും കേൾക്കുന്നൊരു സംഗതി ഞാൻ ഇപ്പോൾ തിരുത്താൻ പോവാണ്. ഇവിടെ പണ്ഡിതന്മാരുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളെ കൊണ്ട്, ഞാൻ കൃത്യമായിട്ട് പറയാം. എല്ലാവരും പറയും മക്കത്തെ പള്ളി നിസ്കരിച്ചാൽ 100,000 ഇരട്ടി പ്രതിഫലം ഉണ്ട്. അത് പച്ച പൊട്ട തെറ്റാണ്. എല്ലാ ഹാജിമാരും പ്രസംഗിക്കും, അല്ലെങ്കിൽ എല്ലാ പ്രഭാഷകന്മാരും പറയും മക്കത്തെ ഹറമിൽ മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിച്ചാൽ 100,000 പ്രതിഫലം ഉണ്ട്. 100,000 പ്രതിഫലം അല്ലത്, അത് ഹറമിനൊക്കെ പറഞ്ഞ പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിനെ പറ്റി ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജ്ജർ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞു, വതംതാദു സ്വലാത്തു മിൻ സായിരിൽ അഅമാലി ബിമുളാഫതി തവാബിയാ ഫിൽ മസ്ജിദുൽ ഹറാമി വഖീല ഫിൽ ഹറമി കുല്ലി ബിമിഅത്തി അൽഫി അൽഫി അൽഫിൻ സലാസാ. തൂഫയുടെ 4 വാളിൽ 65 പേജ് ഷർഹ് മുസ്ലിമിൽ ഇമാം നബവി തങ്ങൾ പറഞ്ഞു, ഇലാഹിൽ പറഞ്ഞു, ഫതാവൽ കുബ്രയിൽ പറഞ്ഞു, ഇന്നു മുതൽ തിരുത്തണം നിങ്ങൾ പരിശുദ്ധമായ മക്കത്തെ പള്ളി മസ്ജിദുൽ ഹറാമിൽ, ഈ നാലകം പള്ളിയിൽ, ഈ കളമശ്ശേരി പള്ളിയിൽ, എൻ്റെ മുണ്ടമ്പറമ്പ് പള്ളിയിൽ, മദീന അതുപോലെ ലോകത്തുള്ള മറ്റു പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാൾ 10,000 കോടി ഇരട്ടി പ്രതിഫലമാണ് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ എന്ന് ഖാല റസൂലുള്ളാഹി. എല്ലാവരും പറയാറുള്ളത് പ്രസംഗിക്കാറുള്ളത് പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ 100,000 മിരട്ടി എന്ന് ഇന്ന് തിരുത്തണം, നിങ്ങളത് ശരിയല്ല. 100,000 മിരട്ടിയത് ഹറമാണ്, ഹറമ് വേറെ, മസ്ജിദുൽ ഹറാം വേറെ. ഹറം 20 കിലോമീറ്ററോളം ചുറ്റളവുള്ള വിശാലമായതാണ് ഹറം. ഹറമിൻ്റെ ഉള്ളിലാണ് മക്കയുള്ളത്, മക്കയുടെ ഉള്ളിലാണ് മസ്ജിദുൽ ഹറാം ഉള്ളത്. മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും ചിലപ്പോൾ നമ്മൾ സാധാരണ നിലക്ക് ഹറം എന്ന് പറയാറുണ്ടെങ്കിലും ഹറം വിശാലമാണ്, മസ്ജിദുൽ ഹറാമിനേക്കാളും വിശാലമാണ്. ഹറമിലെ ഏത് പള്ളി നിസ്കരിച്ചാലും 100,000 മിരട്ടി പ്രതിഫലമുണ്ട്. ഹറമിലെ ഏത് പള്ളി നിസ്കരിച്ചാലും, ഹറമിലെ ഫ്ളാറ്റ് നിസ്കരിച്ചാലും, ഹറമിൻ്റെ റൂം നിസ്കരിച്ചാലും, ഹറമിൻ്റെ റോട്ട് നിസ്കരിച്ചാലും 100,000 മിരട്ടി പ്രതിഫലമുണ്ട്. ഇനി ഹറമിൻ്റെ ഉള്ളിലുള്ള മസ്ജിദുൽ ഹറാമിലായാൽ 100,000 അല്ല, 200,000 അല്ല, 10,000 അല്ല, 10,000 കോടി പ്രതിഫലമെന്ന് ഖാല റസൂലുള്ളാഹി. എന്തിന് പ്രിയപ്പെട്ട അല്ലാഹുവിൻ്റെ അതിഥികളായ ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, എന്തിന് ഈ സുന്ദരമായ ചാൻസ്, ഈ സ്വർണീയ സ്വർണ സമാനമായ ചാൻസ്, ഈ ഗോൾഡൻ ചാൻസ് എന്തിനു നഷ്ടപ്പെടുത്തണം? ലോകത്ത് ഏത് പള്ളിയിൽ നിന്ന് 2.5 നിസ്കരിക്കണേക്കാൾ 10,000,000 അല്ല, 1,000 കോടിയല്ല, 10,000 കോടി ഇരട്ടി പ്രതിഫലം മക്കത്തെ പള്ളിയിലുണ്ട്. ഇത് ഏത് ഹദീസിൻ്റെ കിതാബ് കൊണ്ടും ഏത് ഫിഖീന്റെ ഗ്രന്ഥങ്ങളും തെളിയിക്കാൻ പറ്റും. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ചൊല്ലിപ്പഠിച്ചു വന്നത് 100,000, 100,000, 100,000 തെറ്റാണ്. അത് ഹറമിലാണ്, മസ്ജിദുൽ ഹറാമിൽ 10,000 കോടിയാണ്. ഇനിയോ നിസ്കാരത്തിന് മാത്രമാണ് 10,000 കോടി, ബാക്കി എല്ലാത്തിനും 100,000 ഇരട്ടിയാണ്. ഖുർആൻ ഓതിയ ഒരു സുബ്ഹാനല്ല പറഞ്ഞാൽ 100,000 സുബ്ഹാനല്ല പറഞ്ഞ കൂലിയാണ്. ചെറുപ്പക്കാരെ ഉമ്രക്ക് ഒരു 10,000 റുപ്യ ഉണ്ടായിട്ട് ഉമ്രക്ക് പോയിക്കോ അല്ലേ, അവിടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്തിൻ്റെ പുണ്യം. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 100,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 100,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പ്രതിഫലം. എൻ്റെ നാട്ടിൽ ഇന്നലെ SKSF, ഇത് നമ്മുടെ സമസ്തയുടെ പരിപാടിയാണ്, എൻ്റെ നാട്ടിൽ SKSF മീറ്റിംഗ് ഇന്നലെ നടന്നു. എൻ്റെ മുണ്ടമ്പറമ്പ് പാറമ്മൽ യൂണിറ്റ് SKSF എന്താ തീരുമാനം എന്നറിയോ? എല്ലാ 1-ാം തീയതിയും, എല്ലാ 10-ാം തീയതിയും, എല്ലാ 20-ാം തീയതിയും
1000 rupees കൊടുക്കുക, കുറി കൊടുക്കുക, ഒരു മാസത്തിൽ 3000 rupees. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, 60,000 rupees ആകുമ്പോൾ 20 മാസത്തെ കണക്കാണ് തോന്നുന്നത്. എന്നിട്ട് എല്ലാവരും ഉംറ കൊണ്ടുപോവാം. എൻ്റെ നാട്ടിൽ എസ് കെ എസ് എഫ് ചെയ്യുന്ന പണിയാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ ആരംഭിച്ചു. മാസത്തിൽ 3 നിറക്ക്, അല്ല 3000 1000 1000, 1st, 10th, 20th. എന്നിട്ട് എല്ലാവരും ഉംറ കൊണ്ടുപോവാം. നമ്മളിതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് കേവലം ഒരു ടൂർ അല്ലത്, 10,000 crore ഇരട്ടി പ്രതിഫലം മസ്ജിദുൽ ഹറാം. 10,000 crore എന്ന് പറഞ്ഞാൽ കൂട്ടി നോക്കി നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് മദീനത്തെ പള്ളി നിന്നിട്ട് പറയാണ്, എന്താറിയോ, ലോകത്തെ മറ്റു പള്ളികളിനേക്കാൾ 1000 ഇരട്ടി മദീനത്തെ പള്ളിക്കുണ്ട്. അപ്പം എന്താ, ലോകത്തെ പള്ളി എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയും പെട്ടു. മസ്ജിദുൽ ഹറാം ഉണ്ടാക്കിയ ശേഷം ആദ നബിയാണ് മസ്ജിദുൽ അഖ്സ ഉണ്ടാക്കുന്നത്, അവിടെ 1000 പ്രതിഫലമുണ്ട്. അപ്പോൾ ലോകത്തെ മറ്റു പള്ളികളേക്കാൾ എൻ്റെ മദീനത്തെ പള്ളിയിൽ 1000 ഇരട്ടി പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ മസ്ജിദുൽ അഖ്സയ്ക്ക് ആദ്യം 1000 ഇരട്ടി ഉണ്ടല്ലോ, 1000 × 1000 കൂട്ടി നോക്കൂ, അപ്പോൾ മദീനത്തെ പള്ളിക്ക് 1000,000 ഇരട്ടിയായി. പിന്നെ അള്ളാഹു റസൂൽ പറയാ, മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ ലോകത്തെ മറ്റു പള്ളികളേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പോൾ മദീനത്തെ പള്ളിയിൽ ആൾറെഡി 1000,000 ഉണ്ടല്ലോ, ഇനി കൂട്ടി നോക്കൂ, 1000,000 × 1000, അപ്പോൾ എത്രയായി, 10,000 crore. ഇത് തുഹഫയിൽ അങ്ങനെ തന്നെ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, അത്രയും പുണ്യമാണ് പരിശുദ്ധമായ മക്കത്തെ ഹറമിലുള്ള മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരങ്ങൾക്ക് എന്തിന് സമയം നമ്മൾ നഷ്ടപ്പെടുത്തണം. പിന്നെ ഹാജിമാരോടൊക്കെ പ്രത്യേകം പറയാനുള്ളത്, പല ഹാജിമാരും കരുതും, എന്തറിയോ, വെറുതെ പോയ കാബനങ്ങനെ തവാഫ് ചെയ്യും, ഭയങ്കര കൂലി കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ തവാഫിനേക്കാളും പുണ്യം സുന്നത്ത് നിസ്കാരത്തിനാണ്. അങ്ങനെ തന്നെ ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കേരളത്തിലെ എറണാകുളം ജില്ലയിലല്ലേ, എപ്പോഴും എനിക്ക് ഇവിടെ തവാഫിന് വരാൻ പറ്റൂലല്ലോ, സുന്നത്ത് നിസ്കാരം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് നിസ്കരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ തവാഫ് ചെയ്യുക. മസ്ജിദുൽ ഹറാമിൽ പരിശുദ്ധമായ മക്കത്ത് തവാഫിനേക്കാളും പുണ്യം സുന്നത്ത് നിസ്കാരത്തിനാണ്. അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക, സുജൂദുകളും റുക്കുകളുമായി സമർപ്പിക്കുക. കാരണം കണ്ണീര് വീഴേണ്ട മണ്ണാണ്, ആ മണ്ണിലാണ് ലക്ഷക്കണക്കായ അമ്പിയാ മുർസലീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും മഹാന്മാരും കണ്ണീര് വീഴ്ത്തി അള്ളാഹുവിനെ കിട്ടിയത്. കാരണം അൽ ഖസ്ദ് അള്ളാഹുവിനെ തന്നെ കരുതലാണ്. പരിശുദ്ധമായ ഹജ്ജ് ഭയങ്കരമാണ്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും വലിയ പുണ്യം നമസ്കാരത്തിന്, ബാക്കിയുള്ളതിനൊക്കെ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലവും. ഇങ്ങനെ പ്രതിഫലം കിട്ടുന്ന നമ്മളിന്നിപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ ഇന്തോനേഷ്യ, രണ്ടാമത് ഇന്ത്യ ആയിരുന്നു, ഇപ്പോൾ അത് തെറ്റി, ഇപ്പോൾ പാകിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യ 3rd സ്ഥാനത്തായി ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമീങ്ങളുള്ളത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, അവിടെയൊക്കെ ഒരു പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയാപ്പിളിനെ പറ്റി ആദ്യം ചോദിക്കണം, എന്തറിയോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോന്നാ. പുതിയാപ്പിളിനെ കിട്ടണമെങ്കിൽ പെണ്ണിന് ചോദിക്കണ നിബന്ധന, ഓളെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോന്നാ. നമ്മളൊക്കെ ഹജ്ജിനെ പിന്തിപ്പിക്കാൻ ചുരുങ്ങിയ വാക്കുകൾ, ഹജ്ജ് ആർക്ക് നിർബന്ധമാകും എന്നുകൂടി പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഹജ്ജിൻ്റെ കർമ്മ വിഷയങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ സമയം ഒരുപാട് നീളും. മാത്രമല്ല ഹജ്ജ് ഒരുപാട് ക്ലാസ്സിൽ കേട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഗതി ആരും കാണണ്ട, ഇത് കുറേ കേട്ട് കേട്ട്. ഇന്നൊരാൾ പറഞ്ഞു, ഉസ്താദ് ആകെ ഉമ്മാക്കാകെ തല പുണ്ണായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം, ഇമ്മൊരു 5-6 ഹജ്ജ് ക്ലാസ് ഒപ്പം കേട്ടു, ആകെ ബേജാർ, ഇത് നിങ്ങൾക്ക് കയ്യോ കയ്യോ എന്നല്ലേ പേടിയിലാണ്. ഞാൻ ആദ്യം പറയാം, എന്തറിയോ, ഹജ്ജ് വളരെ സിമ്പിളാണ്, ഹജ്ജ് ഏറ്റവും എളുപ്പമാണ്, നിസ്കാരത്തിനേക്കാളും എളുപ്പമാണ്. ജീവിതത്തിൽ നാവ് കൊണ്ട് പറയൽ നിർബന്ധമായത് 5 കാര്യം ഞങ്ങൾക്കറിയോ. ജീവിതത്തിൽ ഒരാൾ ഉമ്മി വാപ്പിയും മുസ്ലിമാണെങ്കിൽ ജനിക്കുമ്പോൾ മുസ്ലിമായിട്ടാ, മരിക്കുന്നതിന് മുമ്പ് നാവ് കൊണ്ട് പറയൽ നിർബന്ധമായത് ആകെ 5 കാര്യം ഏതായിരിക്കും? ഒരാളുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നാവ് കൊണ്ട് പറയൽ നിർബന്ധമായത് ആകെ 5 കാര്യം. ഒന്ന് കേട്ടോ, നിസ്കരിക്കുമ്പോൾ പറയണം അള്ളാഹു അക്ബർ. 2, ഫാത്തിഹ സൂറത്ത്. 3, അത്തഹിയാത്ത്. 4, നബിതങ്ങൾക്ക് മേലുള്ള സ്വലാത്ത് നിസ്കാരത്തിലേ. 5, സലാം വിട്ടുക. ലോകത്തൊരു മുസ്ലിമായ മനുഷ്യൻ നാവ് കൊണ്ട് പറയാൻ നിർബന്ധം ഈ 5 കാര്യം മാത്രമേ ഉള്ളൂ. ഏതൊക്കെ? നിസ്കാരം ആരംഭിക്കുമ്പോൾ അള്ളാഹു അക്ബർ. 2, ഫാത്തിഹ സൂറത്ത്. 3, അത്തഹിയാത്ത്. 4, സ്വലാത്ത്. 5, സലാം വീട്ടുക. ഹജ്ജിൽ നാവ് കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു അക്ഷരം പോലും ഇല്ല. നിസ്കാരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ 5 കാര്യം ഉണ്ട്, ഈ 5 കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ ബേജാറായി പോവും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാവ് മുഗൾ വരിയിലെ പല്ലിൻ്റെ അപ്പുറത്ത് തട്ടിയാൽ ബാത്തിലാണ്, ഇവിടെ യാതൊരു ന്യായവും. ചെറുപ്പം മുതൽക്കേ നമ്മൾ മദ്രസെന്ന് പഠിച്ചതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ മരിച്ചോടത്തും ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000, മരിക്കാൻ കടത്തോടത്തും ചൊല്ലും. എല്ലാവരും ചൊല്ലുമ്പോൾ നാവ് എവിടെ തൊട്ടും? മുഗൾ വരിയിലെ പല്ലുമ തൊട്ടും. നമ്മുടെ ഈ മുഗൾ വരിയിലെ ഈ പല്ലിൻ്റെ അപ്പുറത്ത് അല്ലാ അല്ലേ ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ. എല്ലാവരും നാവ് പല്ലുമ തൊട്ടും, മുഗൾ വരിയിലെ ഈ മുൻപല്ലിൻ്റെ മറുവശത്ത് തൊട്ടും. അല്ലാ, തെറ്റാണത്. നിങ്ങൾ എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ നാവ് പല്ലുമ തൊട്ടുണ്ടോ? എറണാകുളം ജില്ല എന്നല്ലല്ലോ, ജില്ല ഇല്ല അല്ല ജില്ല എന്ന് ഇല്ല എന്ന് എവിടെ പറയുന്നു അവിടെ തന്നെ നാവ് വെച്ചിട്ട് അല്ല പറയണം. അപ്പോൾ
അള്ളാഹു അക്ബർ തെറ്റാണ്. എന്താ പറയേണ്ടത്? അള്ളാഹു അക്ബർ. അവിടെ തന്നെ നമ്മൾ പൊട്ടിപ്പോകും. അപ്പം നിസ്കാരത്തിനേക്കാളും എളുപ്പമാണ് ഹജ്ജ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പകരം അള്ളാ അള്ളാ. നമ്മളൊക്കെ പറയില്ല അങ്ങനെ, നാവ് പല്ലുമ്പോൾ തട്ടിച്ചിട്ട് തന്നെ പറയുള്ളൂ. തെറ്റാണത്, അള്ളാഹു അക്ബർ തെറ്റാണ്. ഇല്ല എന്ന് പറയുമ്പോൾ എവിടെ നാവ് വെക്കണോ അവിടെ തന്നെ വെച്ചിട്ട് അള്ളാഹു അക്ബർ. ഇവിടെ നമ്മൾ ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെയും പറ്റുമെന്ന് പറഞ്ഞേക്കാണ് നമുക്ക് സമാധാനിക്കോ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഉസ്താദ് ഇത്ര കാലം എനിക്ക് തെറ്റ് പറ്റിപ്പോയോൺ, അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്ന പ്രതീക്ഷ അല്ലാതെ ഒന്നുമില്ല. ഇനി ഞാൻ പറയട്ടെ, ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനു റഹീം മാലിക്കി ബാത്തിലായി. എന്തേ അർറഹ്മാനു റഹീം മീം അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മീം വേറെ ആരംഭിക്കണം. അർറഹ്മാനു റഹീം പിന്നെ മാലിക് യൗമിദ്ദീൻ. അതികാലം പറയുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനു റഹീം മാലിക്കി അർറഹ്മാനു റഹീം മാലിക്കി. ഒരൊറ്റ മീമേ അവിടെ വന്നിട്ടുള്ളൂ. ഒന്നുകിൽ അർറഹ്മാനു റഹീം മാലിക്കി രണ്ടായി, അല്ലെങ്കിൽ അർറഹ്മാനു റഹീമി മാലിക്കി, ഇങ്ങനെ ഓതണം. അപ്പോൾ തന്നെ നമ്മളെ ഫാത്തിഹയുടെ കാര്യമൊക്കെ കട്ടപ്പോകേണ്ട. ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അവിടെ കൂടാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബാത്തിലായി. അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ള ശബ്ദ ഒഴിവാക്കി. അശ്വതന്നെ മുഹമ്മദൻ റസൂലുള്ള നിസ്കാരം ബാത്തിലായി. ഇമാം നവീ തങ്ങൾ ഷറുൽ മദബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് പറയേണ്ട സദസ്സല്ല. ഞാൻ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം ചിന്തിച്ചാൽ വലിയ വേജാറ്. ഹജ്ജിന് നാവുകൊണ്ട് പറഞ്ഞ നിർബന്ധമായ ഒന്നുമില്ല. പിന്നെന്തിനാ വേജാറ്? ശുദ്ധി ഹജ്ജിന് ആവശ്യമല്ല, ആകെ തവാഫിന് മാത്രമേ ശുദ്ധിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ സമയം തീരെ എൻ്റെ ഞാൻ സമയം അവസാനിപ്പിക്കാൻ ഞാൻ ദീർഘമായി സംസാരിക്കുന്ന ഒരു വലിയ വിഷയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഹജ്ജിൻ്റെ വിഷയത്തിൽ ഗൗരവത്തോടെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മൂമിനിങ്ങളെ, സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. പണ്ട് ഞങ്ങളൊക്കെ മദ്രസ പഠിക്കുമ്പോൾ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇന്നുണ്ട്, ഇന്നുണ്ടായിക്കൊള്ളുന്നില്ല. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഒരു വലിയ ഹാജിയാർ പറയുന്ന ഭാര്യയോട്, ഒരതിഥി വന്നപ്പോൾ, ഞാൻ രണ്ടാമത്തെ ഹജ്ജിന് അല്ല, അങ്ങനെയല്ല ചരിത്രം അല്ലേ, രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞ ഹജ്ജിനുള്ള രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ മക്കത്തുനിന്ന് കൊണ്ടുവന്ന പ്ലേറ്റ് എടുക്കടിയും ഭക്ഷണം കഴിക്കാനേ, അതോടുകൂടാൻ ഹജ്ജാണ് ബാത്തിലായി. നിങ്ങൾക്കറിയോ ഒരു ചരിത്രം ഞാൻ പറയാം. റൂഹുൽ ബൈ എന്നൊരു ചരിത്രം പറയുന്നുണ്ട്. റൂഹുൽ ബൈൻ ആരത ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. ഏതെങ്കിലും കഥ പുസ്തകത്തിലുള്ള ചരിത്രമല്ല. ഉറക്കെ പറഞ്ഞു ആ മഹാന്റെ പേര് കേൾക്കുമ്പോൾ തുറലിയത്ത് അല്ലാമ ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു റൂഹുൽ ബൈൻ ഉദ്ധരിക്കുന്നുണ്ട്. പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു, മഹാനായിരുന്നു അബു മൻസൂർ റളിയല്ലാഹു. ഉറക്കെ പറയൂ, അബു മൻസൂർ. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബക്കാരും അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. 40 ഹജ്ജ് ചെയ്ത മഹാനാണ്, 40 ജിഹാദിൽ പങ്കെടുത്ത മഹാനാണ്. 40 ഹജ്ജ് ചെയ്തു, 40 ജിഹാദിൽ പങ്കെടുത്തു, 3000 ഖത്തം തീർത്തു, 40,000 ദിർഹം സദഖയും ചെയ്തു. വലിയ പ്രതീക്ഷയാണ്, പ്രതീക്ഷയാണ്, ഞാൻ രക്ഷപ്പെടുമല്ലോ അല്ലാ, ഞാൻ ഖബറിൽ ചെന്നാലും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. 40 ഹജ്ജ് ചെയ്തല്ലോ, 40 ജിഹാദ് ചെയ്തല്ലോ അല്ലാ, 40,000 ദിർഹം ഞാൻ സദഖ നൽകിയല്ലോ, ഞാൻ 3000 ഖത്തം തീർത്തല്ലോ, 60 കൊല്ലം ഞാൻ പകൽ നോമ്പെടുത്തല്ലോ, രാത്രി മുഴുവൻ നിസ്കരിച്ചല്ലോ അല്ലാ. അങ്ങനത്തെ മാൻ അബൂ മൻസൂർ മരണപ്പെട്ടു. ഖബറിലേക്ക് പോയി. അദ്ദേഹത്തെ സ്വപ്നം കാണുമ്പോൾ മക്കൾ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, എങ്ങനെയുണ്ട് അബൂ മൻസൂറെ നിങ്ങളുടെ ഖബറിലെ ജീവിതം? അദ്ദേഹം പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഖബറിലേക്ക് വന്നത്. എനിക്ക് പ്രതീക്ഷയായിരുന്നു, 40 ഹജ്ജ് ചെയ്തല്ലോ, 40,000 വെള്ളി ഞാൻ ധർമ്മം ചെയ്തല്ലോ, 40 ജിഹാദിൽ ഞാൻ പങ്കെടുത്തല്ലോ, 3000 ഖത്തം ഞാൻ തീർത്തല്ലോ, 60 കൊല്ലം പകൽ ഞാൻ നോമ്പെടുത്തല്ലോ, രാത്രി ഞാൻ നിസ്കരിച്ചല്ലോ. അങ്ങനെ ഖബറിലേക്ക് എത്തി, പരലോകത്തേക്ക് എത്തിയപ്പോൾ അല്ലാഹ് എന്നോട് ചോദിച്ചു, അബൂ മൻസൂറെ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്, എന്താ അമലുള്ളത്? ഞാൻ പറഞ്ഞു, അല്ലാ നിനക്ക് വേണ്ടി 40 ജിഹാദിൽ പങ്കെടുത്തു. അല്ലാ പറഞ്ഞു, വേണ്ട എനിക്ക് നിന്റെ 40 ജിഹാദ്, എനിക്കത് വേണ്ട, ഞാനത് കബൂലാക്കുന്നില്ല. ഞാൻ ആകെ ബേജാറായി. എന്നെ 40 ഹജ്ജും ലാപ്സായി പോയി, 40 ജിഹാദും പോയല്ലോ. ഞാൻ പിന്നെ പറഞ്ഞു, അല്ലാ 40,000 ദിർഹം ഞാൻ നിനക്ക് വേണ്ടി സദഖ നൽകിയല്ലോ. അല്ലാ പറഞ്ഞു, അതും എനിക്ക് വേണ്ട, അതും ഞാൻ കബൂലാക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ?
അബൂ മൻസൂർ പറയുന്നു, അല്ലാ 3000 ഖത്തം ഞാൻ ഓതിയല്ലോ, അല്ലാ 3000 ഖത്തം തീർച്ചിട്ടുണ്ട്. അല്ലാ അല്ലാ പറ, അതും എനിക്ക് വേണ്ട, എനിക്ക് ഖത്തമിൻ്റെ പഞ്ഞമില്ല, എനിക്ക് നിന്റെ ഖുർആൻ്റെ ആവശ്യമില്ല, വേറെന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു, അല്ലാ 60 കൊല്ലം പകൽ നോമ്പെടുത്തിട്ടുണ്ട് നാഥാ, രാത്രി മുഴുവൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാ പറഞ്ഞു, അതും എനിക്ക് വേണ്ട അബൂ മൻസൂറെ. അവസാനം ഞാൻ ആകെ പേടിച്ചു പറച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നശിച്ചല്ലോ, അവസാനം എൻ്റെ കയ്യിലുള്ളത് 40 ഹജ്ജാണ്. പ്രതീക്ഷയോടെ ഞാൻ പറഞ്ഞു, അല്ലോ എന്നെ 40 ജിഹാദിനെ സ്വീകരിച്ചില്ല, 40,000 ദിർഹം സ്വതക്ക് നൽകിയത് സ്വീകരിച്ചില്ല, 3000 ഖത്തം നീ സ്വീകരിച്ചില്ല, പടച്ചവനെ 60 കൊല്ലം നോമ്പെടുത്തത് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി എനിക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് 40 ഹജ്ജാണ്. അല്ലോ 70 കൊല്ലം ഞാൻ ജീവിച്ചിട്ട് 40 ഹജ്ജ് ചെയ്തല്ലോ, അതുകൊണ്ടെങ്കിലും എന്നെ രക്ഷിക്കണമല്ലോ. അല്ലാഹുവോട് പറഞ്ഞത്, എനിക്ക് നിന്റെ ഹജ്ജും വേണ്ട, അതും ഞാൻ കബൂലാക്കുന്നില്ല എന്ന് എന്നോട് എൻ്റെ പടച്ചറബ് പറഞ്ഞപ്പോ ഞാനാകെ കുഴങ്ങിയല്ലോ, ഞാനാകെ നശിച്ചുവല്ലോ, ഞാനാകെ ബേജാറായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു, ഹലക്കുത്തു ഹലക്കുത്തു ഹലക്കുത്തു, റബ്ബേ പോയല്ലോ പോയല്ലോ പോയല്ലോ, എനിക്ക് നരകമാണല്ലോ. അന്നേരം പടച്ചോൻ പറഞ്ഞു, പോയിട്ടില്ല അബൂ മൻസൂറെ, വിഷമിക്കണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ട, നിന്റെ 40 ഹജ്ജ് സ്വീകരിച്ചില്ലെങ്കിലും, നിന്റെ 4000 ഖത്തം നിന്റെ 3000 ഖത്തം സ്വീകരിച്ചില്ലെങ്കിലും, 40 ജിഹാദ് സ്വീകരിച്ചില്ലെങ്കിലും, 40,000 സദഖ നൽകിയത് സ്വീകരിച്ചില്ലെങ്കിലും, 60 കൊല്ലം പകൽ നീ നോമ്പെടുത്ത് സ്വീകരിച്ചില്ലെങ്കിലും, നിന്റെ ഒരു അമൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അബൂ മൻസൂർ. പടച്ചോനെ ഏതാണ് അമലും? അല്ലാഹ് പറഞ്ഞ അമൽ ഏതാണെന്നറിയോ? അബൂ മൻസൂറെ, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എല്ലാവരുടെയും കാലിൽ തട്ടിയിട്ട് വഴുതി പോകുന്ന ഒരു മാലയുടെ മുത്തുമണി വഴിയിലുണ്ടായിരുന്നു. ഒരു വലിയ മുത്തുമണി, നമ്മളെ കുട്ടികളൊക്കെ കയ്യത്തിൽ തൂക്കുന്ന മുത്തുമാലയില്ലേ, അതിനേക്കാൾ അല്പം വലിയ വലുപ്പത്തിലുള്ള മുത്തുമാലയുടെ ഒരു മുത്തുമണി, ഒരു മാലയുടെ മണി അല്പം വലുപ്പമുണ്ട്. നടന്നു പോകുന്ന പോലൊക്കെ കാല് തട്ടുമ്പോൾ തെന്നിപ്പോകും, എല്ലാവരും വഴുതി പോകും. അബൂ മൻസൂർ നടന്നു പോകുമ്പോൾ, ഇനി ജനങ്ങൾ ആരും വീഴണ്ട, വഴുതി പോകണ്ട എന്ന് കരുതിയിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ആ മാലയുടെ മണിയെടുത്ത് നീക്കി വെച്ചു. പടച്ചോൻ പറഞ്ഞു, അബൂ മൻസൂർ, ജനങ്ങളൊക്കെ വഴുതി പോകുന്ന സമയത്ത് ജനങ്ങളൊക്കെ തെറ്റിപ്പോയിട്ട് ആ മാലയുടെ മണിമ തട്ടിയിട്ട് മുത്തുമണിമ തട്ടി വഴുതി പോയി, ഇങ്ങനെ ജനങ്ങളൊക്കെ വീഴുമ്പോൾ നീ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് വഴിയിൽ നിന്ന് ആ മാലമണി നീക്കി വെച്ചത് കൊണ്ട് ഉദുഖുലിൽ ജന്നാ, കയറിപ്പോയിക്കോ സ്വർഗത്തിലേക്ക്, നീ രക്ഷപ്പെട്ടു എന്ന് പടച്ചോൻ പറയുമ്പോൾ അബൂ മൻസൂർ ശിഷ്യന്മാരോട് പറയുകയാണ്, മക്കളെ 40 ജിഹാദ് സ്വീകരിച്ചില്ല, 40 ഹജ്ജ് സ്വീകരിച്ചില്ല, 3000 ഖത്തം സ്വീകരിച്ചില്ല, 40,000 വെള്ളിദാനം സ്വീകരിച്ചില്ല, 60 കൊല്ലത്തെ നോമ്പ് സ്വീകരിച്ചില്ല, അതുകൊണ്ട് ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ. ഇത് മതി മനസ്സിലാക്കാൻ. ഹജ്ജിന് പോകുമ്പോൾ ഞാൻ 10,000 ഹജ്ജ് ചെയ്ത് മറ്റൊന്നും പടച്ചു ഏതാ കബൂലാക്കും ഒന്നും അറിയില്ല. ഇബിൻ മസൂദ് പറയുണ്ട്, ഇൻ അഹക്കം ആ അഹക്കം ആയത്തിൻ്റെ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാറിയോ? ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നു. നമ്മൾ ഏതാ സ്വീകരിക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സിമ്പിൾ പണി, 40 ഹജ്ജൊന്നും അവിടെ അല്ല കബൂലാക്കിയില്ല, പടച്ചവും കബൂലാക്കിയത് ജനങ്ങൾ വൈദ്യ പോകണ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. മക്കത്ത് പോകുമ്പോൾ നമ്മൾ ഹജറസ്വത് മുത്താണ്ട ഒരു ഇടി, നമ്മുടെ മുട്ടും കൈകൊണ്ട് 4 വയസ്സന്മാരെ നെഞ്ചിനിങ്ങനെ ഇടിച്ചിട്ട് മുത്തിയിട്ട് ഇവൻ്റെ കയ്യൂക്കുള്ളവൻ്റെ മുട്ടുംകാല് തട്ടിയിട്ട് നെഞ്ച് ഒരു ഇടി കിട്ടിയിട്ട് വിഷമിക്കണ സമയത്ത് പടച്ചോനെ അവനക്ക് ഇത്ര ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ എന്ന് കരുതിപ്പോയാൽ നിൻ്റെ ഹജ്ജ് ബാത്തിലായിപ്പോയി. ഹജ്ജ് പോയി കാര്യം, ഹജ്ജുൽ അസ്വദ് മുത്താൻ വേണ്ടി പോയപ്പോൾ ഒരാളെ കയ്യിൻ്റെ മുട്ട് തട്ടി നെഞ്ചിന് വേദന വന്ന് ഞാൻ ആശുപത്രി കൊണ്ടുപോയി. കഴിഞ്ഞ ഉമ്രക്ക് പോയപ്പോൾ ഒരാളെ വളരെ കഷ്ടപ്പെട്ടു പോയി, അയാൾ ഹജ്ജുൽ അസ്വദ് മുത്താൻ പോയി ഇടി കിട്ടിയതാ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടെന്നാൽ അവിടെ ശ്രമയും മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കലും അതൊക്കെ വലിയ മഹത്വം. ഇഖ്ലാസ് വലിയ വിഷയമാണ്. ഇന്ന് എല്ലാവർക്കും പേര് കിട്ടും, ഞാൻ ഉമ്രക്ക് പോയി, അയലോക്കത്തെ ആയിഷത്താത്തിയും പോയി, ഞാനായിട്ട് പോകല്ല, എങ്ങനെ നാത്തും പോയി, ഏട്ടത്തി പോയി, അനിയത്തി പോയി, ഞാൻ മാത്രം പോയി, മോശമല്ലേ? ആ ചിന്ത ഉണ്ടോ യുവാക്ക്? ഏറ്റവും അധികം ഹസദ് കിബർ കൂടി വരുന്ന വിഷയം ഹജ്ജാണ്. ഗൗരവത്തോടെ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വളരെ അനുഗ്രഹീതമായൊരു മജ്ലിസ് നിങ്ങൾക്ക് അറിയാം. ഈ ഹാളും വാടകയും മൈക്ക് സെറ്റും മറ്റു കാര്യങ്ങൾ വലിയ ചിലവ് നമ്മുടെ പരിപാടിക്കുണ്ട്. ബക്കറ്റുമായിട്ട് സംഘാടനം നിങ്ങളെ സമീപിക്കുന്നുണ്ട്. മോശമല്ലാത്ത സംഖ്യ. ഇഖ്ലാസിനെ പറ്റി, ഹജ്ജിനെ പറ്റിയാണ് പറയുന്നത്, അള്ളാഹുവിനെ പറ്റിയാണ് പറയണത്. നല്ല സ്വതക്ക, എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ബക്കറ്റിലിട്ടിട്ട് എല്ലാവരും വിജയിപ്പിക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഇവിടെ നോക്കി, ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം, വലിയ സംഭവമാണ്. ഇവിടെ നമ്മൾ പറയല്ലോ ഹജ്ജിന് പോകുമ്പോൾ ആദ്യം കൊണ്ടുപോകേണ്ട ക്ഷമ, അതൊക്കെ ചിലപ്പോൾ ഞാൻ ഫൈസുസ്താവിടെ പറയും, ഞാൻ നിർത്തുകയാണ്.
പ്രഗത്ഭനായ ഞങ്ങളൊക്കെ ഹജ്ജിനും ഉംറക്കും പോയപ്പോൾ ഒരുവട്ടം പോയിട്ടുണ്ടാവുമല്ലോ. അറഫ എന്ന് വരുമ്പോൾ മക്കത്തേക്ക് വരുമ്പോൾ ഐൻ സുബൈദ എന്ന് പറയുന്ന ഒരു അരുവി കാണാം. എന്നാൽ അവിടെ അരുവിയൊന്നുമില്ല, ഒരു കെട്ട് കാണാം. ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സുബൈദ ബീവി നിർമ്മിച്ച ഒരു അരുവിയാണത്. ഹാജിമാർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം ലക്ഷക്കണക്കിന് സ്വർണം ദാനം ചെയ്തിട്ട് ആ മഹദി ഉണ്ടാക്കിയ ഒരു കനാലാണ്. അതിന് ആ മഹദി അന്ന് ചെലവഴിച്ചത് 6000 kilo സ്വർണമാണ്. ശരിക്കും ചിന്തിക്ക് എൻ്റെ പൊന്നു സഹോദരിമാരെ, ചിന്തിക്ക് നിങ്ങൾ പള്ളിക്കും മദ്രസക്കും ഒരു പവൻ, ഒരു വള, രണ്ട് വള, ഒരു ജിമിക്കി കൊടുക്കും അല്ലേ? എന്നാൽ ഹാറൂ റഷീദിൻ്റെ ഭാര്യ സുബൈദ ബീവി ഹാജിമാർക്ക് സൗകര്യം ചെയ്യാൻ 6000 kilo സ്വർണം കൊടുത്തിട്ട് പരിശുദ്ധമായ മക്കയിലെ അറഫയുടെ ഭാഗത്തേക്ക് കനാല് കെട്ടി. ആലോചിച്ച് നോക്കണം, വെള്ളം കൊണ്ടുവരാൻ കനാൽ കെട്ടാൻ വേണ്ടിയിട്ട് 6000 gram അല്ല, 6000 kilo, 6000 pavano അല്ല, 6000 kilo സ്വർണം സുബൈദ ബീവി ചെലവഴിച്ചിട്ട് പരിശുദ്ധമായ ഹജ്ജിന് സൗകര്യം ചെയ്ത് കനാല് കെട്ടി. ആ മഹദി മരണപ്പെട്ടപ്പോൾ സുബൈദ ബീവിൻ്റെ മകൻ അമീൻ, അമീനും മഹമൂനും എല്ലാവർക്കും അറിയാലോ, അമീൻ ചോദിച്ചു, ഉമ്മച്ചി എന്താ ഖബറിൽ അവസ്ഥ? അന്നേരം സുബൈദ ബീവിയെ പറയുന്നുണ്ട്, മോനെ അമീനേ, ഹാജിമാർക്ക് കുടിക്കാനും കുളിക്കാനും സൗകര്യത്തിന് വേണ്ടിയാണ് നിന്റെ ഉമ്മച്ചി 6000 kilo സ്വർണം സംഭാവന ചെയ്ത് ഐൻ സുബൈദ എൻ്റെ അരുവി ഞാൻ ഉണ്ടാക്കിയത് മോനെ. പക്ഷേ ഖബറിലേക്ക് വന്നപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചില്ല മോനെ. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ ഞാനാണല്ലോ ചെയ്തത്, ഞാനാണല്ലോ കൊടുത്തത്, ഹാജിമാർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് 6000 kilo ഞാൻ കൊടുത്തല്ലോ എന്ന ചെറിയ ഒരു ലോകമാനം, ചെറിയ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി വന്നത് കൊണ്ട് അത് അള്ളാഹു കബൂലാക്കിയില്ല മോനെ. പതിരാത്രി നിസ്കരിച്ച തഹജ്ജുദ് മാത്രമേ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൂ എന്ന് ഹാറൂ റഷീദിൻ്റെ ഭാര്യയായ ബഹുമാനപ്പെട്ട ബീവി സുബൈദ. ചരിത്രം കേട്ട് നീച്ചോയാൻ പോരാ, ഹാജിമാർക്ക് സൗകര്യം ചെയ്യാൻ 6000 kilo കൊടുത്തിട്ട് പടച്ചോ കബൂലാക്കി ഉള്ളിലേക്ക് വന്നുപോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇഖ്ലാസിൻ്റെ കട്ടയായിരിക്കണം ഹജ്ജ്. ഇനി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ പോയിൻ്റ് കൂടി ഞാൻ പറയാം. ഹജ്ജിൻ്റെ വിഷയത്തിൽ എല്ലാവരും ഇന്ന് ലാഘവത്തോടെ കാണുന്നത്, ഹജ്ജിൻ്റെ വിഷയത്തിൽ ചില ആളുകൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സാമ്പത്തികം ഒരുപാടുണ്ട്, ഹജ്ജിന് തീരെ പോയിട്ടില്ല, ഒരു വയസ്സായ അമ്മ വയസ്സായിട്ടുണ്ട്, അമ്മ ചോദിച്ചു എന്താ നിങ്ങൾ ഇതിൽ ഹജ്ജ് ചെയ്തില്ലേ? ഉസ്താദ് ഹജ്ജ് ചെയ്യണമെങ്കിൽ ഇത് കുഴഞ്ഞ് കിടക്കുകയാണ്, ഒരു ഭാഗം കുഴഞ്ഞ് കിടക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യാം എന്ന കാര്യം മനസ്സിലാക്കണം. ഹജ്ജ് ചെയ്യാൻ മുസ്തത്യോമ്പിൽ മാലും ഉണ്ട്, മുസ്തത്യോമ്പിൽ നഫ്സി ഉണ്ട്. സമ്പത്തുണ്ടെങ്കിൽ ഇവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂലെങ്കിൽ ഇവർ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണ്ട. ഇവരെ ജീവിതകാലത്ത് ഇവർ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ ഒരാളെ സമ്പത്ത് കൊടുത്ത് പറഞ്ഞേക്കണം. ഇന്ന് മരിച്ചവർക്ക് മാത്രമാണ് ഇവിടെ ഹജ്ജ് ചെയ്യാൻ കുടുംബക്കാർ പറഞ്ഞേക്കണത്. ശരിക്കും ചിന്തിച്ചോ, ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാൻ കഴിയൂല, ഇനി ഒരാളെ കൂട്ടി കൊണ്ടുപോകാനും കഴിയൂല, ഒരു ഗൈഡിനെ കൊണ്ടുപോയി എന്നാലും എനിക്ക് ഹജ്ജിന് കഴിയൂല, അതിന് മാത്രം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ കിടക്കുകയാണെങ്കിൽ എനിക്ക് പറമ്പോ സ്വത്തോ ബിൽഡിങ്ങോ എന്തുണ്ടെങ്കിലും അത് വിറ്റിട്ട് ഒരാളെ എൻ്റെ പകരം ഹജ്ജിന് പറഞ്ഞേക്കണമെന്നാ. നേരെ മറിച്ച് വലവ് ഖാൻ അക്കത്തോ തുഫയിൽ കണറാടെ രണ്ട് കാലും മുറിഞ്ഞു, അയാൾക്ക് ഹജ്ജിനോ കഴിയൂല, പക്ഷേ അയാൾക്ക് സമ്പത്തുണ്ട്, അയാളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഒരു ഗൈഡിനെ കൂടി കൊണ്ടുപോകാൻ അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഇവൻ ഹജ്ജിന് പോകണം. ആ ഗൈഡിൻ്റെ പൈസ എടുക്കണം, ഇവൻ്റെ പൈസ എടുക്കണം. ഒരു ഹജ്ജിന് 3.5 lakh ആണെങ്കിൽ രണ്ട് കാലുമില്ല, ഇഷ്ടംപോലെ സ്വത്തുണ്ട് എങ്കിൽ നിൻ്റെ 3.5 lakh പുറമെ നിന്നെ കൈ പിടിച്ച് മക്കത്ത് കൊണ്ടുപോയി ഹജ്ജ് സായും തവാഫ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗൈഡിനെ കൊണ്ടുപോകാൻ അവൻ്റെ 3.5 lakh കൂടി എടുക്കാൻ സമ്പത്തുണ്ടെങ്കിൽ അപ്പോൾ 7 lakh നീ തന്നെ പോകണം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലായോ? വലവുക്കാൻ ആയമാർ രണ്ട് കണ്ണും കാണൂല, എങ്ങനെ ഹജ്ജിന് പോവുക? നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബൊക്കെ പറഞ്ഞ മസല എന്താ അറിയോ? കണ്ണ് പൊട്ടനാണ്, ഇഷ്ടംപോലെ പറമ്പുണ്ട് സ്വത്തുണ്ടെങ്കിൽ അവന് ഗൈഡായിട്ട് ഒരാളെ സഹായത്തിന് കൊണ്ടുപോകണം, ആ കാശും കൂടി ഇവ എടുക്കണം എന്നാ. അങ്ങനെ ഒരാളെ സഹായത്തിന് കൊണ്ടുപോയാലും ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത വിധം കുഴഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പകൽ ഒരാളെ സ്വത്ത് കൊടുത്തിട്ട് ഹജ്ജിന് വിടണം, അത്രയും നിർബന്ധമാണ്. ശാരി നമ്മൾ പറയും വഴി തടിയാൽ കഴിയാം, തടിയാൽ കഴിഞ്ഞില്ലെങ്കിൽ സമ്പത്തിനെ കഴിയുമല്ലോ, വേറൊരാളെ പറഞ്ഞേക്കണം. ഇനി ഒരാളെ ഹജ്ജ് നിർബന്ധം, അയാൾ മരിച്ചു നിൽക്കുക. ഉദാഹരണം, എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ വാപ്പാക്ക് 10 lakh ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്നാൽ വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ ഈ 10 lakh ഞങ്ങൾ മക്കളും എൻ്റെ ഉമ്മയും ഓരി വെക്കുന്നതിന് മുമ്പ് വാപ്പ ഹജ്ജ് ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ ഇന്നൊരാൾ ഹജ്ജ് പറഞ്ഞേക്കാൻ, ഹജ്ജിന് പറഞ്ഞേക്കാൻ 3.5 lakh ഉണ്ടെങ്കിൽ ഈ 10 lakh നിന്ന് 3.5 lakh ഒരാളെ ഹജ്ജിന് വിട്ടിട്ട് ബാക്കി 7 lakh ഞങ്ങൾ മക്കൾക്ക് ഓരി വെക്കാൻ പാടുള്ളൂ. ആരാതൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് മക്കൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഹറാമു തിന്നാൻ എങ്ങനെ കുടുംബം നന്നാകുക, എങ്ങനെ മക്കൾ നന്നാകുക? അവനാൻ്റെ മക്കൾക്കൊന്നും ഈ ചിന്ത എല്ലാവർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ,
ഉമ്മമാരെ നിങ്ങൾ മരിച്ചു, നിങ്ങൾക്ക് സ്വത്തുണ്ട്, സ്വർണ്ണുണ്ട്, നിങ്ങൾക്ക് പറമ്പായിട്ടുണ്ട്, ഇനി ബാങ്ക് ബാലൻസ് ആയി തന്നെ വേണമെന്നില്ല, പറമ്പായിട്ടുണ്ട്, ബിൽഡിംഗ് ആയിട്ടുണ്ട്, എന്തായിട്ട് എന്താവട്ടെ, അത് വിറ്റാൽ ഹജ്ജിന് ഒരാളെ 3.5 ലക്ഷത്തിന് പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ആ നിങ്ങൾ അനന്തര സ്വത്തിൽ നിന്ന് നിങ്ങളെ തൊട്ട് പകരം ഹജ്ജിന് പറഞ്ഞേക്കാൻ എത്ര കാശ് ആവശ്യമുണ്ടോ അത് നീക്കി വെച്ചിട്ട് ബാക്കി സ്വത്തിലെ അനന്തരാവകാശികൾക്ക് അർഹതയുള്ളൂ. അത്രയും ഗൗരവമാണ് ഹജ്ജെങ്കിൽ ലാഘവത്തോടെ സഹോദരങ്ങൾ ഒരിക്കലും കാണരുത്. നമ്മളൊക്കെ പേടിക്കണമെന്താ, ഹജ്ജിന് പോയാൽ പൈസ കുറയല്ലോന്നാ. അതിനാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ഹദീസ്, ഹബീബായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി, നബി തങ്ങൾ പറയുകയാണ്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ധാരാളം ഹജ്ജും ഉംറയും ചെയ്യണം, ഫൈന്നൗമാ യൻഫിയാനിൽ ഫഖറ, ദാരിദ്ര്യത്തെ നിർമാർജ്ജനം ചെയ്യുന്ന പ്രതിഭാസമാണ് ഹജ്ജ് ഉംറ. എന്ന് ഖാല റസൂലുള്ളാഹി, ഹജ്ജ് ചെയ്തിട്ട് ഒരാളും ദരിദ്രനാകൂല, ഉംറ ചെയ്തിട്ട് ഒരാളും ദരിദ്രനാകൂല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ എന്ത് ത്യാഗമാണ്, ഹജ്ജിനുള്ളത് ഒരു ത്യാഗവും ഇല്ല. പഴയകാലത്ത് നമ്മുടെ ഇപ്പോൾ ഇവിടെ പോർച്ചുഗലിൻ്റെ കളി നടന്നു അല്ലേ, ഫുട്ബോൾ കളി നടക്കുമ്പോൾ പോർച്ചുഗീസുകാരുടെ പതാകയും കൊടികളും തോരണങ്ങളും കെട്ടിത്തൂക്കുമ്പോൾ 300 ഹാജിമാർ കോഴിക്കോട് നിന്ന് പരിശുദ്ധമായ ഹജ്ജിന് പോയപ്പോൾ 300 ഹാജിമാരെ പോർച്ചുഗീസുകാരെ പറങ്കിപ്പട കപ്പലടക്കം കത്തിച്ച് കളഞ്ഞവരെ സ്വത്ത് മുഴുവനും അപഹരിക്കുകയും കൊള്ളയടിക്കുകയും അവരെ ചുട്ട് ചാമ്പലാക്കി 300 ഹാജിമാർ നമ്മുടെ മലബാറിൽ വെന്ത് മരിച്ചിട്ടുണ്ട്. അവർ സഹിച്ച ത്യാഗം എത്രയായിരുന്നു. നമുക്ക് എന്ത് ത്യാഗ, പഴയകാലത്ത് ഹജ്ജിന് പോകുമ്പോൾ അവനാണ് എത്ര ഭാരമുണ്ടോ അത്രയും ഭാരമുള്ള, അതിനേക്കാൾ ഭാരമുള്ള കോൺക്രീറ്റ് പലക കൂടി ഹജ്ജിന് കൊണ്ടുപോകേണ്ടിയിരുന്നു. കാരണം കപ്പലിലാണ് ഹജ്ജിന് പോവുക, ഒരുപാട് ദിവസം മുടക്കും, കാറ്റും കൂടുമൊക്കെ സഹിച്ചിട്ട് വേണ്ടേ കടലിലൂടെ യാത്ര ചെയ്യാൻ. അഥവാ സുഖമില്ലാതെ മരിച്ചാൽ തീരത്തി എത്തുന്നത് വരെ കാത്തിരുന്നാൽ മയ്യത്ത് ദ്രവിച്ചു പോകും. അപ്പൊ പിന്നെ മയ്യത്തിനെ കപ്പലിൽ നിന്ന് അങ്ങ് വെള്ളത്തിൽ താഴ്ത്തുകയാണ് വേണ്ടത്. മയ്യത്തങ്ങ് താന്നു പോകാനും മുങ്ങാനും മയ്യത്തിനെ താന്നു പോകാൻ വേണ്ട വിധം ഭാരമുള്ള കോൺക്രീറ്റ് പലകൾ പഴയകാലത്ത് ആജിമാരെ കൂടെ കരുതിയിരുന്നു. ഇന്ന് എന്ത് പ്രയാസം നമുക്കുള്ളത്, ഇവിടെ നെടുമ്പാശ്ശേരി നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ 4.5 മണിക്കൂർ കൊണ്ട് ജിദ്ദയിലെത്തുമ്പോ നിങ്ങൾക്കറിയണോ ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ്, ഉറക്കെ പറയൂ അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാ ബിൻതു ഉമൈസ് പ്രസവിച്ചു ഹജ്ജത്തുൽ വദാഇന്റെന്ന് അങ്ങ് പരിശുദ്ധ മദീനയിലെ ദുൽഹുലൈഫ അബിയാർ അലി മീക്കാത്തിന്റെ അടുത്തുനിന്ന് അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ഭാര്യ അസ്മാ പ്രസവിച്ചു. പ്രസവിച്ച അന്ന് തന്നെ ഭാര്യ പറയുകയാണ്, അസ്മ പറയാണ്, എനിക്ക് ഹജ്ജിന് പോകണം, അള്ളാഹു റസൂൽ ഹജ്ജിന് പോകുന്നുണ്ടല്ലോ, ഹജ്ജിന് പോകണം. സഹോദരങ്ങളെ, നെടുമ്പാശ്ശേരി 4 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നാൽ മതി ഇന്ന് മക്കത്തെത്താൻ, ഇന്ന് ജിദ്ദയിലെത്താമെങ്കിൽ അന്ന് പരിശുദ്ധമായ മദീനത്തിൽ നിന്ന് ഒട്ടകപ്പുറത്ത് 430 കിലോമീറ്റർ അകലെയുള്ള മക്കയിലെത്താൻ 4 മണിക്കൂർ പോരാ, 10 മണിക്കൂർ പോരാ, മണിക്കൂറുകളോളം ചുട്ടുപൊള്ളുന്ന മരൽഭൂമിയിലൂടെ മണൽഭൂമിയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണം, വളരെ ദുർഘടമാണ്. പ്രസവിച്ച അന്ന് ചെറിയ പിഞ്ചു പൈതലിനും പിടിച്ചിട്ട് അസ്മാവ് പറഞ്ഞു എനിക്ക് ഹജ്ജിന് പോകണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വേണ്ട, ഇപ്പൊ പെറ്റിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ പ്രസവിച്ചിട്ടല്ലേ ഉള്ളൂ, ഇർജീനി മദീനയിലേക്ക് മടങ്ങി പോകണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് അസ്മാവ് പറയാണ്, വേണ്ട നബി, എനിക്ക് ഹജ്ജ് ചെയ്യണം, അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്യണം, ഞാനും ഇഹ്റാം ചെയ്യട്ടെ, ഇഹ്റാം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മസല പറഞ്ഞു കൊടുത്തു, ഹൈദുള്ള പെണ്ണാണെങ്കിലും നിഫാസുള്ള പെണ്ണാണെങ്കിലും ഇഹ്റാം ചെയ്യാൻ ശുദ്ധി വേണ്ട, തവാഫിന് മാത്രം ശുദ്ധി മതി. അസ്മാ എന്റെ കൂടെ പോന്നോ, ഹജ്ജിന് ഇഹ്റാം ചെയ്തോ. ആ പ്രസവിക്കപ്പെട്ട കുട്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുഹമ്മദ് ബിൻ അബീബക്കർ എന്ന് പറയുന്ന കുട്ടി. അങ്ങനെ പ്രസവിച്ച അന്ന്, ഇന്ന് സഹോദരികളെ, പ്രസവിച്ച 10-90 ദിവസം കാലും നീട്ടി കിടക്കുമ്പോ അസ്മാ ബീവി പ്രസവിച്ച അന്ന് അതേ ദിവസം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് 10-400 കിലോമീറ്റർ കുട്ടിയെയും പിടിച്ച് ഹജ്ജിന് പോയ മഹദിയാണ് ഒന്നാമത്തെ ഖലീഫയുടെ ഭാര്യയായ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. നമുക്കെന്തോ കാരണങ്ങളാ ഹജ്ജ് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വായിക്കേണ്ട ഗ്രന്ഥമുണ്ട്, റിഹിലത്ത് ഇബ്നു ജുബൈർ, സ്പെയിൻകാരനായ ജുബൈർ റളിയല്ലാഹുന്നു, അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് കപ്പലിൽ കയറിയിട്ട് 1 മാസം കൊണ്ടാണ് മക്കത്തെത്തുന്നത്. തിരിച്ചു വരുമ്പോൾ വഴിയറിയുന്നില്ല, കൊടുങ്കാറ്റും തിരമാലകളും. 6 മാസം കടലിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് തൻ്റെ ജന്മനാട്ടിൽ